അന്യഗ്രഹ ജീവികൾ ഭൂമിയിൽ വന്നിട്ടുണ്ടാവാം. മനുഷ്യൻ സങ്കല്പിക്കുന്ന രൂപത്തിലല്ല, മറിച്ച് നാം തീരെ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ. പറയുന്നത് നാസ ആമിസ് ഗവേഷണ കേന്ദ്രത്തിലെ ഗവേഷകൻ. അദ്ദേഹത്തിൻ്റെ പേര് കൊളംബാനോ. അദ്ദേഹം മറ്റൊന്നുകൂടെ പറയുന്നു, ഇവയ്ക്ക് വലിപ്പം കുറവും ബുദ്ധി കൂടുതലുമാകാം. മനുഷ്യരുടെ രൂപത്തിലല്ല, ഇവർക്ക് മറ്റേതെങ്കിലും രൂപമായിരിക്കാം. അതിനാൽ നാം ഇവരെ ശ്രദ്ധിച്ചു കാണില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. പ്രപഞ്ചത്തിലെ പരകോടി നക്ഷത്രങ്ങൾക്കും ഗ്രഹങ്ങൾക്കുമിടയിലുള്ള സഞ്ചാരം മനുഷ്യന് ഇപ്പോഴും ചിന്തിക്കാൻ കഴിയാത്ത സമസ്യയാണ്. എന്നാൽ അതിനുള്ള ശേഷി നേടിയവരാവാം അന്യഗ്രഹ ജീവികൾ. ഭൂമിയിൽ ശാസ്ത്രീയമായ വൻ മുന്നേറ്റങ്ങൾ തുടങ്ങിയിട്ട് 500 വർഷങ്ങളേ ആകുന്നുള്ളൂ. അതിനും വളരെ മുൻപ് ശാസ്ത്ര പുരോഗതി നേടിയവരാവാം അന്യഗ്രഹ ജീവികൾ. അവരെക്കുറിച്ച് കെട്ടുകഥകളും മനസ്സിലുറച്ച ധാരണകളും ഉപേക്ഷിച്ച് നാം കൂടുതൽ പഠനം നടത്തേണ്ടിയിരിക്കുന്നു എന്നാണ് ഈ നാസ ഗവേഷകൻ്റെ അഭിപ്രായം. പ്രൊഫസർ കൂടിയായ കൊളംബാനോയുടെ പ്രബന്ധം രാജ്യാന്തര തലത്തിൽ തന്നെ ഇപ്പോൾ ചർച്ചയായിട്ടുണ്ട്. എന്നാൽ അന്യഗ്രഹ ജീവികൾ ഉണ്ടാകാനുള്ള സാധ്യത വിലയിരുത്തുക മാത്രമാണ് താൻ ചെയ്തതെന്ന് കൊളംബാനോ പിന്നീട് വിശദീകരിച്ചു. കൊളംബാനോയുടെ ലേഖനത്തിൻ്റെ ലിങ്ക് ഇപ്പോഴും നാസയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണ്. കഴിഞ്ഞ വർഷം സൗരയൂഥത്തിലെത്തിയ ഔമാനുമ എന്ന പാറക്കഷ്ണം അന്യഗ്രഹ ജീവികളുടെ പേടകമാണെന്ന് ഹാർവാർഡ് സർവകലാശാലയിലെ ഗവേഷകൻ എബ്രഹാം ലീബ് നേരത്തെ പറഞ്ഞത് ഏറെ കോലിളക്കവും വിവാദവും സൃഷ്ടിച്ചിരുന്നു. അന്യഗ്രഹ ജീവികളെക്കുറിച്ചുള്ള കണ്ടെത്തലുകളും പഠനവും ഗവേഷണവും എക്കാലവും ലോകത്തെ ത്രസിപ്പിക്കുന്ന ഒന്നാണ്. അതിനാൽ തന്നെ പേരെടുക്കാൻ വേണ്ടി മാത്രം എന്തെങ്കിലുമൊക്കെ അന്യഗ്രഹ ജീവികളെക്കുറിച്ച് വിളിച്ചു പറയുന്ന ശാസ്ത്രജ്ഞരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. അതിനാൽ തന്നെ വ്യക്തമായ തെളിവുകളുടെ അഭാവത്തിൽ ഇവയൊക്കെ വിശ്വസിക്കണോ എന്ന് നാം ഒന്നുകൂടി ഇരുത്തി ചിന്തിക്കേണ്ടതുണ്ട്.